കാനം രാജേന്ദ്രന്റെ 73 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഭൂരിഭാഗം സമയവും ചെലവഴിച്ച തിരുവനന്തപുരത്തോട് വിട പറഞ്ഞ് കാനം മടങ്ങുകയാണ് കോട്ടയത്തേക്ക്. ഇപ്പോൾ പി എസ് സ്മാരകത്തിൽ നിന്നും വിലാപയാത്രയായി മൃതദേഹം മണ്ണന്തലയും കടന്ന വട്ടപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട്. 8 മണിക്ക് കോട്ടയത്തേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വഴിയിൽ പലയിടങ്ങളിലായി പ്രത്യേക കേന്ദ്രങ്ങൾ സജ്ജീകരിച്ച് മണ്ണന്തല, വട്ടപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇപ്പോൾ ആളുകൾ, സി പി ഐ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കൾ കാനത്തെ പിന്തുണത്തിരുന്നവർ, കാനത്തിൻ്റെ അനുയായികളെല്ലാം ഒന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അധികം വൈകാതെ, കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ, വലിയ ബ്ലോക്കുകളില്ല എങ്കിൽ പറഞ്ഞ സമയത്തിന് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കാനം രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കാനത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ചിലവഴിച്ച സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ വൈകാരിക ബന്ധമുണ്ടായിരുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെല്ലാം വിട്ടാണ് കാനം ഇപ്പോൾ മടങ്ങുന്നത്. വട്ടപ്പാറയിൽ വാഹനം നിർത്തി ഉള്ള പൊതുദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. വാഹനത്തിന് അകത്തേക്ക് കയറി ആളുകൾക്ക് കാനത്തെ കാണാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മന്ത്രിമാർ മുഴുവൻ, സി പി ഐയുടെ എല്ലാ മന്ത്രിമാരും കാനവുമായി പോകുന്ന വാഹനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ എം എൽ എമാർ, സി പി ഐ നേതാക്കളെല്ലാം തന്നെ കാനത്തെ അനുഗമിക്കുന്നു. റെഡ് വോളണ്ടിയർമാർ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനായി ആ വാഹനത്തിനൊപ്പം ഉണ്ട്. കോട്ടയം എന്ന് പറയുമ്പോൾ രണ്ടു വട്ടം നിയമസഭയിലേക്ക് കാനത്തെ അയച്ച ആ കോട്ടയം ജില്ല, ആ കോട്ടയം ജില്ലയിലേക്ക് എത്തും. തിരുനക്കര മൈതാനിയിൽ പൊതുദർശനമുണ്ട്. വീട്ടിലേക്ക് അതിനുശേഷം കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും സംസ്കാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കാത്ത് കാനത്തിൻ്റെ മൃതദേഹം ഇതുവഴി കടന്നു പോകുമെന്നറിഞ്ഞ് ഇവിടെ കാത്തു നിൽക്കുന്ന പ്രവർത്തകർ ഇവിടേക്ക് എത്തുമ്പോൾ കാനം രാജേന്ദ്രനെ കാണാനായി ഈ വാഹനത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. മുഴുവൻ ആളുകൾക്കും വാഹനത്തിനുള്ളിൽ കയറി ആദരാഞ്ജലി അർപ്പിക്കാനുള്ളൊരു അവസരം സി പി ഐ ഒരുക്കിയിട്ടുണ്ട്. പിന്നിലത്തെ വാഹന വാതിലിലൂടെ കടന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മുന്നിലൂടെ കടന്നു പോകാൻ പരുവത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നിലവിലത്തെ അവസ്ഥയിൽ കാര്യമായ തടസ്സമില്ലാതെ വേഗത്തിൽ തന്നെ വട്ടപ്പാറയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് വെഞ്ഞാറമൂട്ടിലാണ് ഇനി അടുത്തതായി വാഹനം നിർത്തിയുള്ള പൊതുദർശനം നടക്കുക. അവൽ സി പി ഐക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്ക് കൂടി കടക്കുകയാണ്. ഈ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനും അപ്പുറത്തേക്ക് നീണ്ടുപോകുമോ? കാരണം പ്രവർത്തകർ ഒരുപാട് പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുന്നുണ്ടാകും. വാഹനത്തിൽ കയറിയുള്ള ഈ അന്ത്യാഞ്ജലി അർപ്പിക്കൽ കൂടി ആകുമ്പോൾ നിശ്ചയിച്ച സമയത്തിലൊക്കെ ഒരു മാറ്റം വന്നേക്കാമല്ലേ? കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് റെഡ് വോളണ്ടിയർമാർ. വരുന്ന ആളുകൾക്ക് വേഗത്തിൽ തന്നെ വാഹനത്തിൽ കയറി അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് വാഹനത്തിന് ഉള്ളിൽ ആളുകളെ കാണാൻ വാഹനത്തിനുള്ളിൽ വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ്. വട്ടപ്പാറ എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ വാഹനം നിർത്തിയ ശേഷം നിരവധി
അണികൾ സഹപ്രവർത്ത സി പി യുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തുനിന്നിരുന്നു. അവരൊക്കെ അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. അവിടെ നിന്നും വാഹനം പുറപ്പെടാൻ പോകുന്നു. ഇനി വെഞ്ഞാറമൂട്ടിലേക്ക് എത്തുകയാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അവിടെയും നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ വഴിത്താരകളിൽ ജന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ വാഹനം നിർത്തി. അതിനുള്ള സമയം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ജന്മനാട്ടിലേക്ക് എത്തിച്ചേരുക. രാത്രിയോടുകൂടിയായിരിക്കും ജന്മനാട്ടിലേക്ക് എത്തിച്ചേരുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാനത്ത വസതിയിൽ അന്തിമോചാരം അർപ്പിക്കൽ ചടങ്ങിന് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ വാഹനം പുറപ്പെടുന്നു. വെഞ്ഞാറമൂട്ടിൽ നിന്നും അമലുണ്ട്. അമൽ വെഞ്ഞാറമൂട്ടിൽ നിന്നും വെഞ്ഞാറമൂട്ടിലേക്ക് വട്ടപ്പാറയിൽ നിന്നും വാഹനം തിരിച്ചു കഴിഞ്ഞു അല്ലേ? കടന്നു പോവുകയാണ്. ഇവിടെ കൂടി നിന്ന ആളുകൾക്ക് എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ വെഞ്ഞാറമൂട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കടന്നുപോയ അതേ പാതയിലൂടെ തന്നെ കടന്ന് കോട്ടയത്തേക്ക് എത്തും. അതിനുശേഷമായിരിക്കും പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുപോകുക. വൈകാരികമായ അടുപ്പമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ കാനം രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ കടന്നു പോകുന്ന വഴികളെല്ലാം. പ്രത്യേകിച്ചും സി പി ഐക്ക് തിരുവനന്തപുരം ജില്ലയിൽ സ്വാധീനമുള്ള ചില മേഖലകൾ, ആ മേഖലകളിലൂടെയാണ് ഇപ്പോൾ വാഹനം കടന്നു പോകുന്നത്. വിലാപയാത്ര മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ആളുകൾ കാനം രാജേന്ദ്രന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വാഹനം നിർത്തി എല്ലാവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയാണ് ഇപ്പോൾ വിലാപയാത്ര കടന്നു പോകുന്നത്. കാനം രാജേന്ദ്രൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന ആളുകളെല്ലാം തന്നെ ആ വാഹനത്തിൽ കാനം രാജേന്ദ്രനൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കാനത്തേൻ്റെ വിലാപയാത്രയെ അനുഗമിക്കുകയാണ്. ഈ ഇനിയിപ്പോൾ വരുന്ന സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ വലിയ ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള ഒരു അവസരമൊരുക്കിയാണ് കടന്നു പോകുന്നത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ വാഹനം ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. വട്ടപ്പാറ വരെ എത്താൻ കൃത്യസമയം പറഞ്ഞ സമയം പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെയാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും പറഞ്ഞ രീതിയിൽ തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ ഇതുവരെയും റെഡ് വോളണ്ടിയർമാർ വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കാനം രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു മടങ്ങി വരവ് തലസ്ഥാന ജില്ലയിലേക്ക് തിരുവനന്തപുരത്തേക്കില്ല. എം എൻ സ്മാരകത്തിൻ്റെ പണി നടക്കുകയാണ്. പാതി വഴിയിൽ പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ആ എം എൻ സ്മാരകത്തിലേക്ക് കാനത്തിന് അവസാനം ഒരു വട്ടം കൂടി എത്താൻ കഴിഞ്ഞില്ല. പി എസ് സ്മാരകത്തിലായിരുന്നു പൊതുദർശനം അടക്കമുള്ളവ ക്രമീകരിച്ചിരുന്നത്. പി എസ് സ്മാരകത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നിരവധി ആളുകൾ കാനത്തിന് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിച്ചേർന്നു. കാനം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ തന്നെയാണ് കാനത്തിന് കിട്ടുന്ന അന്ത്യാഭിവാദ്യങ്ങൾ എന്ന് പറയാൻ കഴിയും. എന്തായാലും കാനത്തിൻ്റെ വിലാപയാത്ര ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലേക്ക് എത്തുകയാണ് പ്രതീക്ഷ. അമൽ, ഇനി വെഞ്ഞാറമൂട് കിളിമാനൂർ നിലമേ ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ, അതായത് തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് കൊല്ലത്തേക്ക് കയറുകയാണ്. ചടയമംഗലം പുനലൂർ മണ്ഡലത്തിലൊക്കെ തന്നെ സി പി യുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ, ഒരുപാട് അണികൾ, കാനവുമായിട്ടൊക്കെ ആത്മബന്ധം പുലർത്തുന്ന നിരവധി പ്രവർത്തകരൊക്കെ ഉള്ള ഒരു മേഖലയിലേക്ക് പോവുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകളൊക്കെ എത്തുമെന്ന പ്രതീക്ഷയാണല്ലേ? തീർച്ചയായും കാനത്തെ സംബന്ധിച്ചിടത്തോളം എം എൻ ഗോവിന്ദനു ശേഷം, അല്ലെങ്കിൽ വെളിയം ഭാർഗവത്തിനൊക്കെ ശേഷം, ചന്ദ്രപ്പിന് ശേഷം ഇത്രയധികം സ്വീകാര്യതയുള്ള ഒരു നേതാവ് സി പി ഐക്ക് ഉണ്ടായിട്ടില്ല. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലായിടങ്ങളിലും സി പി ഐയിൽ കാനം എതിരാളികളില്ലാത്ത പോരാളിയായിരുന്നു എന്ന് പറയാൻ കഴിയും. കോട്ടയം സമ്മേളനത്തിന് ശേഷം ഇങ്ങോട്ടുള്ള കാലം നോക്കിയിട്ടുണ്ടെങ്കിൽ കാനത്തിന് കാര്യമായ വെല്ലുവിളികളെ ഉണ്ടായിരുന്നില്ല. കാനം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന സമ്മേളനത്തിൽ 13 ജില്ലകളും കാനത്തിനൊപ്പം നിന്നു. പിന്നീട് ആ വെല്ലുവിളിയും കാനത്തിനുണ്ടായിരുന്നില്ല. ഐക്യകണ്ഠേനെയായിരുന്നു കാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള വരവ്. അത് 18 കഴിഞ്ഞ തിരുവനന്തപുരം സമ്മേളന കാലയളവിലാണെങ്കിലും അതുതന്നെയായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ കാനം പാർട്ടിയിൽ കാനത്തിന് എതിരഭിപ്രായങ്ങൾ അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല, കാനം പോരടിക്കേണ്ട സമയങ്ങളിൽ മുന്നണിയിൽ പോരടിച്ച്, അല്ലെങ്കിൽ തിരുത്തേണ്ട സമയങ്ങളിൽ മുന്നണിയെ തിരുത്തി മുന്നോട്ട് പോയ ഒരു നേതാവ് എന്നൊരു പ്രതിച്ഛായ കൂടിയുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിലും വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് മുന്നണിയെ കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഒടുവിലെത്തിയ കാനം രാജേന്ദ്രനുണ്ട്. അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. പലതോതിലുള്ള വിമർശനങ്ങളും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളും ഉണ്ടാകുമ്പോൾ പോലും കാനത്തെ വ്യക്തിപരമായി എല്ലാവർക്കും കാനത്തോട് നല്ല അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഉള്ള അനുശോചന സന്ദേശങ്ങളിലും ഈ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തുന്നവരുടെ പ്രതികരണങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല
എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടാ വന്ന പ്രശ്നങ്ങളിൽ കാനമെടുത്ത നിലപാടുകളുണ്ട്. അന്ന് കാനത്തെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയ സി പി എം നേതാക്കളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് വേട്ട വിഷയത്തിൽ, അലൻ താഹ വിഷയത്തിൽ, അങ്ങനെ സമാനമായി വന്നിട്ടുള്ള അതിരപ്പള്ളി വിഷയത്തിൽ അടക്കമുള്ള വിഷയങ്ങളിലെല്ലാം രൂക്ഷമായ വിമർശനം കാനത്തിനെതിരെ ഉന്നയിച്ച നേതാക്കൾ പോലും വ്യക്തിപരമായി കാനത്തോട് വലിയ അടുപ്പം കാത്തുസൂക്ഷിച്ചിരുന്നു. ആ അടുപ്പമാണ് നമ്മൾ ഈ കാണുന്ന അന്ത്യാഭിവാദ്യങ്ങൾ അല്ലെങ്കിൽ വഴിനീളം കാണുന്ന ഈ ആളുകൾ. പ്രജീഷ്.